ഒരുപാട് സ്റ്റുഡൻസ് പലപ്പോഴും നമ്മളോട് പല ക്ലാസ്സുകളിലും ചോദിക്കുന്നൊരു സംഭവമാണ് മാത്തമാറ്റിക്സ് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക. ഇപ്പോൾ ഒരുപാട് ആൾക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരുപാട് കാര്യം പഠിക്കുന്നുണ്ടാവും, തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കും, പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഈ ഒരു പോർഷനിൽ നിന്നാണ്, ഇതാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ വരില്ല, റീകളക്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഫൗണ്ടേഷനിൽ ഇതാണ് നമ്മുടെ എക്സാം വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷനിൽ പഠിക്കുന്ന മുഴുവൻ സ്റ്റുഡൻസിനോടും അവരുടെ ലൈവ് ക്ലാസ്സുകളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ മതി, അത് പ്രാക്ടീസാണ്. കാരണം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രമാത്രം നമ്മൾ ബെറ്റർ ആവും അല്ലേ. നിങ്ങളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടാവും സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ ബീറ്റ് ചെയ്യുക എന്നുള്ളത്, അവരെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ഓൺ എ ഡെയിലി ബേസിസ് അവരെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി അവരതങ്ങനെ ഒരു ഹാബിറ്റാക്കി മാറ്റുമ്പോൾ അവർ ഓൺ എ ഡെയിലി ബേസിസ് ഇമ്പ്രൂവ് ആയി വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു സാധാരണ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുക എപ്പോഴാണ് എക്സാമിൻ്റെ സമയത്ത്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസും രണ്ടും രണ്ടാണ്. റിവൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ, ഓൾറെഡി പഠിച്ചിട്ടുള്ള തിയറി, ആ തിയറി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അതിലൂടെ കടന്നു പോകുന്നു. സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ ഓക്കെ ഇതൊക്കെ എനിക്കറിയാം അറിയാം അറിയാം എന്നുള്ള രീതിയിലാണ് പോവുക. പക്ഷേ വളരെ റാൻഡം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പം അതിൻ്റെ ആൻസറ് പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, ഒരുപാട് ടോപ്പിക്സ്, ഒരുപാട് സബ്ജക്റ്റുകളിൽ നിന്ന് അതിൻ്റെ ആൻസർ നമ്മൾ അതിനകത്ത് സെർച്ച് ചെയ്ത്, നമ്മൾ ഗൂഗിളിൽ ആൻസർ ചെയ്യുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ തരുന്നത് പോലെ ഒരു സംഭവം നോക്കുമ്പോൾ അല്ലേ, അതേപോലെ നമ്മുടെ ബ്രെയിനിലുള്ള കംപ്ലീറ്റ് പഠിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്യുന്ന സംഭവമാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പം ആ പിക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അത് ഫാസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് എവിടെ പോയാലാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക, ഏത് ചാപ്റ്ററിലാണ്, അല്ലെങ്കിൽ എന്ന് പഠിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലാണ്, ഏത് സബ്ജക്റ്റാണ് ഈ സംഭവം കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഈ ബ്രെയിനിനെ കൊണ്ട് പിക്ക് ചെയ്യിപ്പിക്കുന്ന പരിപാടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ബ്രെയിനിനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ ഒക്കെ ബ്രെയിൻ ഈ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പുതിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ അറിയാം ഇത് എവിടെയാണ് ഉള്ളതെന്ന് അറിയാം, നമ്മുടെ ബ്രെയിൻ മെമ്മറിയിൽ അത് സേവ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലാത്ത പക്ഷം ഒരിക്കലും നമ്മൾ മിറാക്കിൾസ് എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്, കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റണം, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം, എ പ്ലസ് കിട്ടണം, എ വണ് കിട്ടണം, ഇതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അത് അങ്ങനെയല്ല വർക്ക് ആവുന്നത്. അങ്ങനെ ആണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും പെർഫോം ചെയ്യാൻ പറ്റണ്ടേ? ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് പബ്ലിക് എക്സാമുകൾ ഫുൾ എ പ്ലസ് കിട്ടണ്ടേ? അത് കിട്ടുന്നില്ലല്ലോ, എന്താ കാര്യം? അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം, എൻട്രൻസ് എക്സാം എഴുതുന്നതിൽ മെജോറിറ്റി സ്റ്റുഡൻസും ക്രാക്ക് ചെയ്യണ്ടേ? എല്ലാവർക്കും IITകളിലും NITകളിലും എയിംസിലും ജിമ്മറിലൊക്കെ അഡ്മിഷൻ കിട്ടണ്ടേ? അത് കിട്ടുന്നില്ലല്ലോ, എന്താ കാര്യം? അതിൽ പ്രിപ്പയർ ചെയ്തവർക്ക്, പ്രാക്ടീസ് ചെയ്തവർക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലാണെങ്കിലും നമുക്കറിയാം ഓൾറെഡി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. കാരണം ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങളുടെ സ്കൂളിലെ സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട കണ്ടൻറ്റും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ മാത്സിൽ ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ടെക്സ്റ്റ് ബുക്കും പ്രൊവൈഡ് ചെയ്യും, വർക്ക് ബുക്കും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിനെയും സമ്മറൈസ് ചെയ്തിട്ടുള്ള തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വർക്ക് ബുക്കിൽ പ്യുവർലി ക്വസ്റ്റ്യൻസാണ്, ക്വസ്റ്റ്യൻ മാത്രം. ഓരോ ചാപ്റ്ററിൻ്റെയും തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ടോട്ടലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന വർക്ക് ബുക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി കുറച്ച് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് വർക്ക് ബുക്ക്, ടെൻത്തിൻ്റെ വർക്ക് ബുക്ക് പാർട്ട് ടു ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നയൻത്തിൻ്റെ വർക്ക് ബുക്ക് പാർട്ട് വൺ ആണ്. ദെൻ എയ്ത്തിൻ്റെ വർക്ക് ബുക്ക് പാർട്ട് ടു ആണ്. ഇതേപോലെ ഓരോ ക്ലാസ്സിനും, ഇപ്പോൾ എയ്ത്തിനും നയൻത്തിനും ടെൻത്തിനും, ഇനിയിപ്പോൾ നമ്മൾ സിക്സ് ആൻഡ് സെവൻ തുടങ്ങാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് ആൻഡ് സെവൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ അതിനുമൊക്കെ എന്തുണ്ടാവും? ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വർക്ക് ബുക്ക് ഉണ്ടാവും. അപ്പം ഇപ്പോൾ എയ്ത്ത് നയൻത്ത് ടെൻത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് മാത്സിൻ്റെ കേസിൽ ഓരോ ക്ലാസ്സുകൾക്കും പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രീതിയിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളും രണ്ട് വർക്ക് ബുക്കും ഉണ്ടാവും. നമ്മൾ ബൾക്കി ആക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ബുക്സ് ആക്കി മാറ്റിയതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതിൽ പാർട്ട് വണ്ണും പാർട്ട് ടു ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും പാർട്ട് വണ്ണും പാർട്ട് ടു ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ബുക്കിൽ ഇത് വെറുതെ വർക്ക് ബുക്കിൽ കൊടുത്തു എന്നുള്ളതല്ല, ഈ വർക്ക് ബുക്കിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താ, ഒരു ക്വസ്റ്റ്യനും ഫോർ ഓപ്ഷൻസും വരുന്ന രീതിയിലുള്ളത്. അതായത് നിങ്ങൾ ഇനി ഏതൊരു സ്കോളർഷിപ്പ് എക്സാമും ഏത് കോമ്പറ്റീവ് എക്സാമും എൻട്രൻസ് എക്സാമും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എഴുതാൻ പോകുന്നത് ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നല്ലൊരു ധാരണയുള്ള ഒരു സ്റ്റുഡൻറ്റും ആദ്യമായിട്ട് എക്സാമിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പോകുന്ന സ്റ്റുഡൻറ്റും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം വായിലുള്ള ഓരോ സ്റ്റുഡൻറ്റും ഓരോ ചാപ്റ്ററിലും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ചാപ്റ്ററിനകത്തോട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മാത്സിൽ തന്നെ
മെൻസറേഷൻ എന്ന് പറയുന്ന മെഷർമെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ ലെവൽ 3 ആണ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന ലെവൽ 3. പക്ഷേ ഇതെന്താ വെച്ചാൽ ഏതൊരു ചാപ്റ്ററിലും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിങ്ങനെയുള്ള 3 ലെവലുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ലെവൽ 1 വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ 2 എത്തുമ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിന് ടഫ് കുറച്ചും കൂടെ കൂടും, അതായത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് വരും. ലെവൽ 3 ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത ലെവൽ 3 ഇതാ ഫസ്റ്റിലുള്ള ക്വസ്റ്റ്യന്, SOFൻ്റെ IMO 2016 വന്ന ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ചാൽ SOF കണ്ടക്ട് ചെയ്യുന്ന മാത്ത് ഒളിമ്പ്യാഡിൽ 2016 വന്ന ക്വസ്റ്റ്യനാണ്. അതിൻ്റെ താഴെയുള്ളത് NTSE 2017 വന്ന ക്വസ്റ്റ്യനാണ്. NTSE എക്സാം നിങ്ങൾക്ക് അറിയാം നല്ല ടഫായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാമാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഇതാ വീണ്ടും NTSE 2017 ക്വസ്റ്റ്യൻ ഉണ്ട്, IMO 2017 ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങനെ താഴോട്ട് 2016 NTSE ക്വസ്റ്റ്യൻ ഉണ്ട്, താഴോട്ട് ഇങ്ങനെ പല പല കോമ്പനി KVPY എക്സാം ഉണ്ട്, JEE ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ 3 വരിക. എന്ന് വെച്ചാൽ ലെവൽ 1 തുടങ്ങി ലെവൽ 3 ഒരു സ്റ്റുഡൻറ്റ് എൻഡ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻറ്റ് ഒരു എക്സ്പേർട്ടായി മാറിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ വർക്ക് ബുക്കിലുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ്, തൗസൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഇതിൻ്റെ പുറമെ ചാപ്റ്ററിൽ ഓരോ ചാപ്റ്ററിലുള്ള ആപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോസുമായിട്ട് റിലേറ്റഡ് ആപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ വീഡിയോസിന് ശേഷം നമ്മുടെ ആപ്പിൽ വരുന്നുണ്ട്. ഇതിനും പുറമെ ഇവർ എക്സാം എഴുതുന്നത്, നമ്മുടെ ഫൗണ്ടേഷനിലുള്ള സ്റ്റുഡൻസ് ഇതിലുള്ള ഓരോ ചാപ്റ്ററിനെയും എക്സാമുകൾ എഴുതുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി JEE എങ്ങനെയാണോ എക്സാം സെറ്റ് ചെയ്യാറുള്ളത് അതേ ഫോർമാറ്റിലാണ്. നെഗറ്റീവ് മാർക്കോട് കൂടി വളരെ കറക്റ്റ് ടൈമിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാമാണ് ഓരോ ചാപ്റ്ററിനും എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2-3 മാത്രം അങ്ങനത്തെ എക്സാമുകൾ എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റും ഓൺ എ വീക്ക്ലി ബേസിസ് എല്ലാ ആഴ്ചകളിലും ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും റാങ്ക് ലിസ്റ്റ് സിസ്റ്റങ്ങൾ പഠിക്കുകയും നെഗറ്റീവ് മാർക്ക് വരുന്നൊരു എക്സാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കുകയും ചെയ്യുന്ന നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുള്ള സ്റ്റുഡൻസും തമ്മിൽ കമ്പയർ ചെയ്താൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ലേ. ഈ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഫൗണ്ടേഷൻ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് +1 +2 മിറാക്കിൾസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവർക്ക് +1 +2 എത്തുമ്പോഴേക്കിന് നമ്മുടെ 8th, 9th, 10th കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതിൻ്റെ കൂടെ +1 +2 കൂടി ബേസിക്സ് ഈ ഒരു ഫൗണ്ടേഷനിലൂടെ കവർ ചെയ്യുന്നതുകൊണ്ട് +1 +2 അവർക്ക് ടോപ്പിക്കുകളൊന്നും പുതിയതല്ല, ആദ്യമായിട്ട് കാണുന്നതല്ല. അവർക്ക് ഓൾറെഡി ആ കാര്യങ്ങൾ അറിയാം. അവർക്ക് എന്ത് ചെയ്താൽ മതിയാകും, ജസ്റ്റ് അതിലുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങളും എൻട്രൻസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ അവരെ അവിടെ ഒരുപാട് ടൈം എൻട്രൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് +2 കൂടെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാം. അല്ലാത്ത സ്റ്റുഡൻസ് +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാനും റീ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആ ടൈമിൽ +2 കൂടെ എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്യും. അതാണ് ഡിഫറൻസ് ഉള്ളത്. ബാക്കി സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസൊക്കെ +2 കൂടെ ക്രാക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതാണ്, അവർ 6th സ്റ്റാൻഡേർഡ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ തുടങ്ങുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ JEE ഇതിലൊക്കെ ടോപ്പേഴ്സായിട്ട് വരുന്ന ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന സ്റ്റുഡൻസ് റിപ്പീറ്റ് ചെയ്തവരല്ല. IITകളിലോട്ട് കേരളത്തിൽ നിന്ന് എത്തുന്ന ടോപ്പ് റാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തവരല്ല. അവർ +1 +2 എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് +2 കൂടെ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നവരാണ്. എന്താ സംഭവിക്കുന്നത്, അവർക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്, അവർക്ക് +1 +2 എൻട്രൻസ് പഠിക്കാൻ ടൈമുണ്ട്, അത് വെച്ചിട്ട് അവർ ക്രാക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന പ്രോബ്ലം സോൾവിങ് ഹാബിറ്റാക്കി മാറ്റുന്ന ആളുകൾക്കാണ് അവരുടെ ബ്രെയിനാണ് ഡെവലപ്പ് ആവുക. അവർക്കാണ് ഏത് ക്വസ്റ്റ്യനും ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ലൈഫിലുള്ള എന്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനും നമുക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ടുണ്ടാവും. കാര്യങ്ങൾ ആലോചിക്കുന്നതിൽ, ഡിസിഷൻസ് എടുക്കുന്നതിൽ, നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ എത്തി അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡിസിഷൻ മേക്കറായി നിൽക്കുമ്പോൾ, ഒരു മാനേജറായിട്ട് നിൽക്കുമ്പോൾ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എത്തി കഴിയുമ്പോൾ അവിടെ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി എടുക്കാൻ പറ്റണം നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് വരണം. ആ ഡെവലപ്മെൻറ്റ് ഈ പ്രോബ്ലം സോൾവിങ്ങിലൂടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് കൊടുക്കുന്ന മെറ്റീരിയൽസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മാത്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് ഈസി ആക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് 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 എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആവും, വളരെ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ചേഞ്ചുകൾ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളതിന് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലേ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, എഫേർട്ട് സ്പെൻഡ് ചെയ്യണം, നമുക്കതിനുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ വേണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഈസി ആക്കാനുള്ള ബെസ്റ്റ് വേ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ചെയ്യുക, അത് എന്ത് കാര്യമാണെങ്കിലും പ്രാക്ടീസ് ആണ് നിങ്ങളെ ബെസ്റ്റാക്കി മാറ്റുക, നിങ്ങളെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒന്ന് എക്സെപ്ഷൻ ആക്കി മാറ്റുക. സോ വൺസ് അഗെയിൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.